true king searches for what he can give. തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ ഡിസ്നിയുടെ ആനിമേറ്റഡ് ചിത്രമായ ലയൺ കിങ്ങിൻ്റെ ലൈവ് ആക്ഷൻ പതിപ്പാണ് ഈ ചിത്രം. ഡിസ്നിയുടെ തന്നെ ജംഗിൾ ബുക്ക്, അയൺമാൻ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജോൺ ഫേവറു തന്നെയാണ് ദ ലയൺ കിങ് എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ തൻ്റെ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള ഒരു സിംഹക്കുട്ടിയുടെ അഡ്വഞ്ചറസ് യാത്രയാണ് ഈ ചിത്രത്തിൻ്റെ പ്രധാന പശ്ചാത്തലം. റൊണാൾഡ് ഗ്ലോവർ, സെറ്റ് റോജൻ, ബിലി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നത്. തൊണ്ണൂറ്റി നാലിലെ ലയൺസ് കിങ്ങിൻ്റെ മ്യൂസിക് കമ്പോസറായി വർക്ക് ചെയ്ത ഹാൻസിമർ തന്നെയാണ് ഈ ചിത്രത്തിന് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. തൊണ്ണൂറുകളിൽ ജനിച്ച എല്ലാവർക്കും ഇതൊരു നൊസ്റ്റാൾജി ഫീൽ നൽകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. ആനിമേഷൻ രൂപത്തിൽ നാം കണ്ട ചിത്രത്തിൻ്റെ ലൈവ് ആക്ഷൻ പതിപ്പ് എന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സും സി ജി വർക്കുകളും ഉൾക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ ചിത്രത്തെ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ പ്രധാന പോരായ്മ എന്തെന്നാൽ പുതിയതായ പരീക്ഷണങ്ങളോ പുതുതായുള്ള സീൻസുകളോ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. തൊണ്ണൂറ്റി നാലിലെ ചിത്രങ്ങൾ എന്താണോ കണ്ടത് അത് അതേപടി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേക്കേഴ്സിൻ്റെ കാഴ്ചപ്പാടിൽ അവർ ചെയ്ത കാര്യം വളരെ പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരിക്കലും റീമേക്ക് ചിത്രമല്ല, ഇത് ലൈവ് ആക്ഷൻ ചിത്രമാണ്. റീമേക്ക് ചെയ്യുവാണെങ്കിൽ പുതുതായി എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റും. ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ നടത്തുമ്പോൾ പണ്ട് കണ്ട സിനിമയുടെ അതേ പ്ലോട്ട് തന്നെ കൊണ്ടുവരണം എന്നൊരു പ്രോട്ടോകോൾ ആയതുകൊണ്ട് തന്നെയായിരിക്കാം അവർ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരാത്തത്. പുതിയ പരീക്ഷണം കൊണ്ടുവരാഞ്ഞത് സിനിമയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ എത്തിച്ചു എന്ന് വേണം പറയാൻ. തൊണ്ണൂറ്റി നാലിലെ ലയൺ കിങ്ങിൻ്റെ ഫീൽ തരാൻ ഒട്ടും തന്നെ ഈ ചിത്രത്തിന് സാധിച്ചില്ല. ടെക്നിക്കൽ ആർട്സും സൗണ്ടും എല്ലാം മികച്ചതാണെങ്കിലും സ്റ്റോറി ലൈനിലെ പുതുമയില്ലാത്തതിനാൽ ഇതൊരു ആവറേജ് പടമായി മാറിപ്പോകുന്നു. തൊണ്ണൂറ്റി നാലിലെ ചിത്രം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഉറപ്പായും കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കിതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ആൾറെഡി തൊണ്ണൂറ്റി നാലിലെ ചിത്രം കണ്ടവരാണെങ്കിൽ, നിങ്ങൾക്ക് പുതുമയൊന്നുമില്ലാത്ത ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചിത്രം കാണാം. അല്ലാത്തവർക്ക് ഈ ചിത്രം ഒരു നിരാശ തന്നെയായിരിക്കും.